എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാഹുൽ രാമചന്ദ്രൻ. എൻ്റെ യൂട്യൂബ് ചാനലായ രാഹുൽ ആർട്സിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. പാർട്ട് വൺ എല്ലാവരും കണ്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അന്ന് നമ്മൾ പരിചയപ്പെട്ട മൂന്ന് ലോറികൾക്ക് ശേഷം ഉണ്ടാക്കിയ വാഹനങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ പാർട്ട് ടൂവിൽ വരുന്നത്. ആദ്യകാലത്ത് ഉണ്ടാക്കിയതിൽ നിന്നുള്ള മാറ്റങ്ങളിലൂടെ ഞാൻ രണ്ടാം ഘട്ടത്തിലുണ്ടാക്കിയ മാറ്റങ്ങളാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. എല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കണം. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ മൂന്ന് ലോറികൾ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ ഒരു വാഹനമാണ് ഈ ബസ്സിൻ്റെ രൂപം. ഇത് നമ്മുടെ പഴയ സ്കാനിയ ബസ്സിൻ്റെയൊക്കെ ഒരു മോഡലാക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് നടന്നിരുന്നില്ല. അന്ന് കൃത്യമായ സ്കെയിലുകളും മറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഏകദേശം രൂപത്തിലെത്തിക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ മിററുകളും ഹെഡ്ലൈറ്റുകൾ, ടയറിൻ്റെ കുറച്ചും കൂടെ പെർഫെക്ഷനും, അതിൻ്റെ വീൽ കപ്പുകൾ ടൂറിസ്റ്റ് ബസ് പോലെയാക്കിയതും, പിന്നെ കാര്യമായിട്ട് ഇതിൻ്റെ ഈ പെയിൻറ് വർക്ക് മൊത്തം ഞാൻ ബ്രഷ് കൊണ്ട് സ്വയം ഹാൻഡ് പെയിൻറ് ചെയ്തെടുത്തതാണ്. സ്റ്റിക്കർ വർക്കുകളും മറ്റൊന്നുമല്ല. ഇതിന് ശേഷം ഞാൻ കാര്യമായി ഉണ്ടാക്കി വന്നു. ഒരു മിലിറ്ററി ജീപ്പിൻ്റെ മോഡലാണ് ആദ്യം ഞാൻ മുറിച്ചുണ്ടാക്കിയതെങ്കിലും പിന്നീട് പെയിൻ്റ് ചെയ്ത് വരുമ്പോൾ ഞാനതൊരു മോഡിഫിക്കേഷൻ ജീപ്പിൻ്റെ രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചതാണിത്. അതിനുവേണ്ടി കുറച്ച് വൈഡ് ടയറുകൾ എല്ലാം കൊടുത്തു. പിന്നെ സീറ്റ് തെർമോകോളിൽ അതിൻ്റെ തിക്കനനുസരിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. മാത്രമല്ല മാറ്റുകളെല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, പൈപ്പുകൾ കൊടുത്തു, ബാക്കിൽ സ്റ്റീൽ റോഡുകളെല്ലാം കൊടുത്തു, മൾട്ടി കളർ കൊടുത്തു, സ്റ്റെയറിങ്ങിന് എല്ലാ ഫിറ്റിങ്സുകളും കൊടുത്തു, മുകളിൽ നെറ്റുകൾ കൊടുത്തു, മുകളിൽ ഫോഗ് ലാമ്പുകൾ കൊടുത്ത്, അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ജീപ്പിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചു. ഇതിനുശേഷം ഒരു വെറൈറ്റിയായ ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത്. പഴയ കൽക്കത്ത മോഡൽ സൈക്കിൾ റിക്ഷ. ഇതുണ്ടാക്കിയത് കുട്ടികളുടെ വളയും നമ്മുടെ ബട്ടൺസ്, സ്ട്രോ അങ്ങനെയുള്ള സാധനങ്ങളും, പിന്നെ ഐസ്ക്രീമിൻ്റെ വുഡ് ഇതെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയെടുത്തത്. ഇത് കുറച്ച് ചെറുതാണെങ്കിലും ഇതിനൊരുപാട് മെനക്കെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം എനിക്ക് ഒരു റോഡിലുള്ള വാഹനങ്ങളെ സാമ്യം കിട്ടാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടിയ ഏറ്റവും വലിയൊരു വാഹനമാണിത്, റോഡ് റോളർ. ഇതിന് അതിൻ്റെ എല്ലാ ഘടകങ്ങളും പരമാവധി ഉൾപ്പെടുത്താൻ ഞാൻ പരിശ്രമിച്ചു. എല്ലാ സാധനങ്ങളും റോഡ് റോളർ കാണുന്ന അതേ രീതിയിൽ ബാറ്ററി ബോക്സുകളും കത്തുന്ന ലൈറ്റുകളും എല്ലാം ഒരു പരമാവധി റോഡ് റോളറിൻ്റെ ഒരു സാമ്യമുള്ള മോഡലാക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഈ ഒരു മോഡലെ ഞാൻ വിശ്വസിക്കുന്നത്. ഇതോടൊപ്പം മിനിയേച്ചർ മോഡലുകൾ, അതായത് വാദ്യോപകരണങ്ങളുടെ മിനിയേച്ചർ മോഡലുകളും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. വാദ്യോപകരണങ്ങളുടെ കുറച്ച് ഉണ്ടാക്കിയ മിനിയേച്ചറുകളാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് കരുതുന്നു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.